ഹലോ എവറിവൺ, അങ്ങനെ നമ്മളുടെ പ്ലസ് ടു റിവിഷൻ ബാച്ച് നമ്മൾ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലേ. അപ്പം നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ പ്ലസ് ടു റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ചിലെ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളുടെ പ്ലസ് ടു റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നമ്മളുടെ ബാച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്പ് ആക്ടിവേറ്റഡ് ആണോ എന്നറിയാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും നമ്മളുടെ ആപ്പ് ഡൗൺലോഡൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇനി അത് ലോഗിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് എന്ത് കൊടുക്കുക, ക്ലാസ് പ്ലസ് ടു എന്ന് കൊടുക്കുക. ഓക്കെ, പ്ലസ് ടു ഒക്കെ കൊടുത്ത് നിങ്ങൾ നമ്മളുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ കളറിലുള്ളൊരു ഐക്കൺ കാണാം. നമ്മളെ പ്ലസ് ടു റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളറിലൊരു വട്ടത്തിലുള്ളൊരു ഐക്കൺ കാണാം. ആ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും, നമ്മളുടെ ബയോളജി ഉണ്ടാകും, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, പിന്നെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐക്കൺസ് വേറെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ബയോളജി എടുക്കുക. ബയോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണല്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആ ചാപ്റ്ററിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആ ചാപ്റ്റർ എടുക്കുക. അതിലെ വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ആവുന്നുണ്ടോയെന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ആവുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആപ്പ് ആക്ടിവേറ്റഡ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പം വീഡിയോ പ്ലേ ആവുന്നില്ല എന്നുള്ള കാര്യം അവരെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈഡേ നമ്മളുടെ ബാച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്പ് ആക്ടിവേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് മിസ് പറഞ്ഞത്. നമ്മളുടെ ആ ഒരു പ്ലസ് ടു റിവിഷൻ ബാച്ച് ആ ഒരു ബ്ലൂ ഐക്കൺ എടുക്കുക, ബയോളജി എടുക്കുക, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അത് ഓക്കെ ആണെങ്കിൽ ഡൺ, കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈ റിവിഷൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ കാണണം, ടൈം അനുസരിച്ച് എങ്ങനെ കാണണം, എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമ്മളുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ടൈം അനുസരിച്ച് എങ്ങനെയാണ് ക്ലാസ്സുകൾ കാണേണ്ടത്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കാം. ഈ രണ്ട് കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുക. ഫ്രൈഡേക്ക് മുന്നേ ആയിട്ട്, ഫ്രൈഡേയാണ് നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതിന് മുന്നേ ആയിട്ട് നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ.